നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് ജനം വിധിയെഴുതും. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 അവസാനിക്കും. പുതുപ്പള്ളിയിൽ നേരിയ തോതിൽ രാവിലെ മഴ പെയ്തതിനെ തുടർന്ന് വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മുന്നണികൾ. 182 പോളിംഗ് ബൂത്തുകളിൽ 4 പ്രശ്നബാധിത പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. എല്ലായിടത്തും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി ഗ്രിഗോറിയൻ സ്കൂളിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി ജേക്ക് മണകാട് യുപി സ്കൂളിലും വോട്ട് ചെയ്യാനെത്തും. ലിജിൻ ലാലിന് പുതുപ്പള്ളി മണ്ഡലത്തിൽ വോട്ടില്ല. കനത്ത പോളിംഗ് തന്നെയാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. ആദ്യം 3 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ 20.04% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 90,281 സ്ത്രീകളും 86,132 പുരുഷന്മാരുമടക്കം 176,417 വോട്ടർമാരാണ് പുതുപ്പള്ളിയിലുള്ളത്. 957 കന്നി വോട്ടർമാരും ഇക്കുറി പുതുപ്പള്ളിയിലുണ്ട്. അരനൂറ്റാണ്ട് കാലം യുഡിഎഫിനെ കൈവിടാത്ത മണ്ഡലമാണ് പുതുപ്പള്ളി. പുതുപ്പള്ളി മാറ്റത്തിന് തയ്യാറാണെന്നും മണ്ഡലം പിടിച്ചെടുക്കാനും ആകുമെന്ന പ്രതീക്ഷയിലുമാണ് എൽഡിഎഫ്. ഇടത് വലത് കൂട്ടുകെട്ടിന്റെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. പുതുപ്പള്ളി അടക്കം രാജ്യത്തെ 7 മണ്ഡലങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിലെ പുതുപ്പള്ളിക്ക് പുറമെ ത്രിപുര, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.